ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ കുറേ വീഡിയോ എൻഒസിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ചെയ്ത വീഡിയോനെ വീണ്ടും ഒന്ന് റിപ്പീറ്റായിട്ട് പുതിയ വീഡിയോയുമായിട്ട് എത്തണം. ഇപ്പോഴും കുറേ ആളുകൾ ഡൗട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ചിലപ്പം വീഡിയോ ഫുള്ള് കാണുന്നുണ്ടാവില്ല, നേരത്തെ ഇട്ട വീഡിയോസ് ഫുള്ള് കാണുന്നുണ്ടാവില്ല, ഇല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവാത്തത്. പക്ഷെ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഒരു മടിയില്ല, നിങ്ങൾക്ക് ചോദിക്കേണ്ടവർക്കൊക്കെ ചോദിക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ വീണ്ടും എൻഒസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. പിന്നെ നമ്മുടെ ചാനലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒമാനിലോട്ട് വരുന്നവർക്കുള്ള ടിപ്സുകൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വീണ്ടും നല്ല വീഡിയോ. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക. എൻഒസി ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഒമാനിലോട്ട് വരാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 ഇയർ വിസ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വിസ മാറാം. അങ്ങനൊരു നിയമമുണ്ട് പുതിയത് ഒമാനിൽ, അത് അറിയുന്നവരുണ്ടാവും. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ ഓൾഡ് കമ്പനീൻ്റെ സ്പോൺസറുടെ സിഗ്നേച്ചർ ഒന്നും ഇല്ലാതെ പുതിയ കമ്പനിയിലോട്ട് നമുക്ക് മാറാൻ പറ്റും. 2 ഇയർ എന്ന് പറയുന്ന 24 മാസം കംപ്ലീറ്റ് ചെയ്തവർക്ക്. ഓക്കെ, അങ്ങനെ ഒന്നുണ്ട്. അതിന് എൻഒസി കാര്യം ഒന്നും വേണ്ട, റിലീസിങ് സിഗ്നേച്ചറോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓൾഡ് സ്പോൺസറിൻ്റെ ഓൾഡ് കമ്പനിയുടെ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ പകുതിക്കിട്ട് പോകുന്നു വിസ. ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിൻ്റെ വിസ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കാതെ പകുതിക്കിട്ട് പോയിട്ട് എങ്ങനെ വരാൻ പറ്റുമെന്നാണ് കൂടുതലും ആളുകളുടെ ഡൗട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ, ഈ ഒരു നിലവിലെ കമ്പനിയിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോവാം. ക്യാൻസൽ ചെയ്യാതെ പോകുമ്പോഴാണ് വരാതിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരാൻ പറ്റും പുതിയ വിസയിലോട്ട്. സിസ്റ്റത്തിൽ നിന്ന് നമ്മളുടെ വിസ ക്യാൻസൽ ആയിരിക്കണം. എന്നാൽ എന്ത് ചെയ്യും, പുതിയ കമ്പനിയിലോട്ട് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ പുതിയ കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റും. തീരെ വരാൻ പറ്റുന്നത് ആർക്കൊക്കെ എന്നറിയോ, എൻഒസിൻ്റെ പ്രോബ്ലം കൂടുതൽ വരുന്നത് നമ്മളിപ്പോൾ 2 വർഷത്തെ വിസക്ക് വന്നിട്ട് കമ്പനിയോടോ സ്പോൺസറോടോ പറയാതെ നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് പാസ്പോർട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ നാട്ടിൽ പോകും വിസ കംപ്ലീറ്റ് ചെയ്യാതെ, ക്യാൻസൽ ചെയ്യാതെ. അങ്ങനത്തെ ആളുകൾക്കാണ് 2 വർഷം നാട്ടിൽ നിൽക്കേണ്ടി വരിക. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ്. നിങ്ങൾ 2 ഇയറിൻ്റെ വിസ ഇല്ലെങ്കിൽ 1 ഇയറിൻ്റെ ഒക്കെ വിസ ഉണ്ട്, പലതരത്തിലും വിസകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് വാലിഡിറ്റി കംപ്ലീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളത്. ആ ഒറ്റ കാരണത്തിൽ മാത്രമേ ഒമാനിലോട്ട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളൂ. ക്യാൻസൽ അടിച്ച് പോയവർക്കും പ്രശ്നമില്ല, ഫുൾ കംപ്ലീറ്റ് ചെയ്ത് പോയവർക്കും തിരിച്ചു വരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻഒസിൻ്റെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോ. ഇനി എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. കുറേ ആളുകൾ പലതരത്തിലും പറയാറുണ്ട്, ഞാൻ വന്നല്ലോ, ഞാൻ നിലവിൽ ആ വിസ ക്യാൻസൽ ചെയ്തിട്ട് വന്നല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെവരോട് കറക്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കണം, എങ്ങനെ ഏതൊക്കെ രീതിയിലിടുന്നുണ്ട്. കുറേ ആളുകൾ പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ പല രീതിയിലും വരുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മളുണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കുക. 2 വർഷത്തെ വിസ ഉണ്ടെങ്കിൽ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, ബൈ, വീണ്ടും കാണാം, നല്ല വീഡിയോ മറ്റേ.